നാടിന്റെ നന്മയും സംസ്കാരവും കാത്തു സംരക്ഷിക്കുന്ന മഹത്സ്ഥാപനങ്ങളായ ഗ്രന്ഥശാലകൾ പുതുതലമുറകളെ കൂടി ഉൾക്കൊള്ളണമെന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ്കുമാർ എം പി പറഞ്ഞു. മുക്കം ബി പി മൊയ്തീൻ ലൈബ്രറിയിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഇന്ന് കാണുന്ന സാമൂഹ്യ മാറ്റങ്ങൾക്കെല്ലാം കരുത്തായി നിന്ന ഗ്രന്ഥശാല പ്രസ്ഥാനം ഉൾപ്പെടെയുള്ളവ വരും തലമുറയ്ക്കൂടി വഴികാണിക്കാനായി മാറേണ്ടതുണ്ടെന്ന് എം വി ശ്രേയാംസ്കുമാർ എം പി പറഞ്ഞു. മുക്കത്ത് ബി പി മൊയ്തീൻ ലൈബ്രറിയിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാദൃശ്ചികമായിട്ട് തന്നെ ശ്രീ മൊയ്തീൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയാണ് രാജ്യ പ്രവർത്തനം നടത്തുന്നത്. ഇവരുടെ കഥ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോഴാണ് മുക്കത്തിൻ്റെ പുറത്തുള്ള ലോകം അത് അറിഞ്ഞത്. സിനിമ അതിൻ്റെ പേര് വന്നു. സേവാ മന്ദിർ ഹാളിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ് എം വി ശ്രേയംസ്കുമാർ എം പിയെ പൊന്നാട അണിയിച്ചു. ബി പി മൊയ്തീൻ ലൈബ്രറിക്കായി വീരേന്ദ്രകുമാർ രചിച്ച പുസ്തകങ്ങൾ അദ്ദേഹം കൈമാറി. ലൈബ്രറി പ്രസിഡന്റ് എം സുകുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സേവാ മന്ദിർ ഡയറക്ടർ കാഞ്ചന കൊറ്റങ്കൽ, വി കുഞ്ഞാലി, എ സുബൈർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിത മൂത്തേടത്ത്, ബി അലി ഹസൻ, ബേബി ഷെക്കീല തുടങ്ങിയവരും സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.